നന്നായിട്ട് കാശ്മീരിയൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ ഇത്ര വർഷം ഇവിടെ കയ്യൊക്കെ ചേഞ്ച് ആയി, കളറൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങി. ആൾക്കാർ ഇങ്ങനെ തരുന്നുണ്ട്. അങ്ങനെ അന്ന് സ്കേറ്റിംഗ് ബോർഡിന് വന്നിട്ട് മരിച്ചു പോയത് അനാസ് അജാസ്. എന്താ തണുപ്പ്, എന്താ രസം, ആ മഞ്ഞു പോലെയൊക്കെ കാണുന്നുണ്ടാ, എന്താ ബ്യൂട്ടി അല്ലേ. അങ്ങനെ നമ്മള് ടാങ് മാർഗിൽ ലാൻഡ് ചെയ്തിട്ടാ ചെല്ലി. ഇതാണ് ടാങ് മാർഗ്. ഭയങ്കര തണുപ്പാണ്. പിന്നെ നമ്മൾ ചുണ്ടകം പൊട്ടി വേറെ ലെവലായിട്ടുണ്ടായിരുന്നു, സംസാരിക്കാൻ പറ്റിയില്ലായിരുന്നു. അതാണ് നിങ്ങൾക്ക് അത്രത്തോളം എന്റെ ശബ്ദം ഇങ്ങനെ അടിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കുറച്ച് ബാമൊക്കെ തേച്ച് വന്ന് സെറ്റായി. ഇനി നമുക്ക് പോകേണ്ടത് ഗുൽമാർഗാണ്. ഗുൽമാർഗ് പോണം. അതിന് വേറെ വണ്ടി ടാങ് മാർഗിൽ നിന്ന് കിട്ടും. എങ്ങനെയുണ്ടാ തണുപ്പ്? നല്ല തണുപ്പാ. അതായത് നമ്മള് വണ്ടിന്ന് നമ്മള് വരുമ്പോ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു രീതിയിൽ തണുപ്പ് ഇങ്ങനെ മെല്ലെ മെല്ലെ കേറി കേറി വരുമായിരുന്നു. ഇനിയിപ്പം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, മഞ്ഞോലകളൊക്കെ കാണുന്നുണ്ട്. ഇത് ഫുൾ ഷെയർ ടാക്സികളാണ് ഇവിടെ മൊത്തം ഉള്ളത് ഗുൽമാർഗിലേക്ക് പോകുന്നത്. ഇനി അവിടെ പോയിട്ട് നമുക്ക് ഇനി ഗുൽമാർഗിൽ പോയിട്ടാണ് അവിടുത്തെ റൂമൊക്കെ എങ്ങനെയാണ്, ഏത് റൂം എടുക്കണം എന്നൊക്കെ. നമ്മൾ എന്തെങ്കിലും ഡോർമെട്രി ഒക്കെ എടുക്കാൻ ഉണ്ടെങ്കിൽ, ഡോർമെട്രി അവൈലബിൾ ആണെങ്കിൽ എടുക്കാനാണ് പ്ലാൻ. ഇപ്പോൾ ഗുൽമാർഗിൽ പോയിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ടാക്സി, അങ്ങോട്ട് പോകേണ്ട ഒരു ടാക്സിയാണ് ഇപ്പോൾ ഇവിടുന്ന് പിടിക്കുന്നത്. അതായത് നമ്മൾ ഇവിടുന്ന് ടാക്സി തേടി അലയാൻ പോവാണ്. ഗുൽമാർഗ് പോകണം. ഗുൽമാർഗിലൊക്കെയുള്ള ടാക്സി ഇത്രയ്ക്ക് കിട്ടും നോക്കണം. ഇപ്പം ഇത് ശ്രീനഗറാണ്, നമ്മൾ വന്ന ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്കും കിട്ടുന്നുണ്ട്. ടാക്സി കാമില ഗുൽമാർഗ് ജാനക്കോ ടാക്സി ആകെ ഓ സൈഡ് ഗുൽമാർഗ് ഇതാദ്മിക പചാസ് പചാസ് വൈ ഓ റേറ്റ് നമുക്ക് പത്താനേ പച്ചാസ് പച്ചാസ് അപ്പോൾ 50-50 നമുക്ക് കിട്ടി. 100 രൂപയ്ക്ക് നമ്മൾ ഗുൽമാർഗിലേക്ക് പോവാണ്. എന്നാലും നമ്മളില്ലേ ഇവര് റേറ്റ് അത് കുഴപ്പമില്ല, തന്നാ മതി എന്ന് പറഞ്ഞാലും നമ്മളൊന്ന് ചോദിക്കണം കേട്ടോ. പിന്നെ അവിടെ പോയിട്ടൊരു അതെ ബാഗൊക്കെ നമ്മുടെ ബാഗർമാൻ ബാഗൊക്കെ മുകളിൽ വെക്കാണ്. ഇത് മുകളിൽ വെക്കണോ? നമ്മൾ ഇവിടെ ഇരിക്കാല്ലേ, ആള് വരികയാണെങ്കിൽ ചിലപ്പോൾ ഇതാവൂലെ. ഓക്കെ, ഇത് ബാഗ് വെച്ചോ. നമുക്ക് ഗുൽമാർഗ് പോകാനുള്ള വണ്ടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫുൾ സെറ്റാണ്. തണുപ്പുണ്ടോ? സംസാരിക്കാൻ പോലും പറ്റാത്ത അങ്ങനത്തെ തണുപ്പുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഡോർ അടിച്ചത്. തീരെ വയ്യ പുറത്തുനിന്ന്. പിന്നെ ഇവിടെ ഈ ജാക്കറ്റ് ഒക്കെ മതിയാവോ എന്ന് തന്നെ ഇനി അവിടെ പോയി കണ്ടറിയണം. അല്ലേ ചേച്ചി, അതായത് ഇവിടെ നമ്മൾ ആദ്യം മഞ്ഞ് ഇങ്ങനെ കാണുമ്പോ വീഡിയോ എടുക്കുമ്പോ ഇവര് പറയാണ് ഇവിടെ എന്ത് മഞ്ഞ്, നിങ്ങള് മുകളിലല്ലേ കാണാൻ പോണത്, ഇവിടെ ഫുള്ള് ഇതായിട്ടുള്ളത്, അവിടെ ഫ്രഷ് ഫ്രഷ് മഞ്ഞുണ്ടാവുന്നാ പറയണത്. നമ്മള് വീഡിയോ എടുക്കുന്ന കണ്ടിട്ടേ നമ്മൾ ആദ്യമായിട്ട് മഞ്ഞ് കാണാൻ തുടങ്ങിയ സമയത്ത് ഗുണക്കില്ല കശ്മീർ മേ പേലി ബാം ജമ്മു തവി ആയ ജമ്മു തവി സേ ഐസേ ആപ് ഇധർ കൈയേ ഇധർ അച്ഛാ ശരിക്കും മഞ്ഞ് മഞ്ഞാണ് കാണാൻ തുടങ്ങി. പക്ഷെ ഇവിടെ മഞ്ഞ് വീണ് അത് ആ എന്താ പറയാ മെൽട്ടായി മെൽട്ടായി തീർന്ന മഞ്ഞുകളാണ് ഇപ്പൊ ഞാൻ കാണുന്നത്. ഡിസംബർ ടൈം ഡിസംബർ ജനുവരി ഡിസംബർ ജനുവരി ഫെബ്രുവരിയിൽ കൂടി ഫുള്ള് മൊത്തം ഇവിടെ മഞ്ഞായിരിക്കും എന്ന് പറയുന്നത്. ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അവിടുന്ന് ഇങ്ങനെ ലോക്കല് അതല്ല പ്രൈവറ്റ് വണ്ടിയിലായിട്ട് വരുന്നവർക്കൊക്കെ സെക്യൂരിറ്റി ചെക്ക്, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പോണവർക്ക് വേണ്ട. നമ്മള് ഓൾമോസ്റ്റ് എത്തി. ഇതാണ് ഫുള്ള് മഞ്ഞ് പോലെ മഞ്ഞിലേക്ക് എത്തിയിരിക്കുന്നു.
ഇനിയും നമ്മൾ താഴെ പോകണം. ഇതാണ് ഗുൽമാർഗ്. ഗുൽമാർഗ് തന്നെ വയ്യേ. ആ ഗുൽമാർഗ് പോയി കഴിയുന്നു. അതായത് ഗുൽമാർഗ് എത്തി. ഗുൽമാർഗ് സിറ്റി. എടാ ദേ പോയതപ്പോ പുക പോകുന്നുണ്ട്, കാണുന്നുണ്ടോ? നീ സംസാരിച്ചടാ വിശേഷ. നമ്മള് ഗുൽമാർഗ് നീ നോർമൽ എക് ദിൻ കെ ലിയ ഛോട്ട വാല റൂം നീ വോ ഓ ഭായി ഹംകോ മദദ് കരേഗ ബോലാ താ അഭി വോ ചല ഗയാ. അയാളെ നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. ഇതേ ഇതാണ് ഗുൽമാർഗ് കേട്ടാ. അടിപൊളി. നോർമൽ റൂം നീ ചോട്ടാ വേടാ. നമ്മൾ നോക്കാം. 5000 ആവുന്ന പറയണ. എന്തായാലും നമ്മളൊന്ന് ഇവിടെ ഇവരൊക്കെ ഉണ്ട് തോക്കു എന്തിട്ടിരുന്ന് നമ്മള് ഒന്ന് പോയി നോക്കാം, ഒന്ന് അന്വേഷിച്ചു നോക്കാം. നമ്മളോട് പറഞ്ഞ ആളെ കാണുന്നില്ല. ഗുൽമാർഗിൽ എത്തി നമ്മള്. ദേ അവിടൊക്കെ കാണുന്നുണ്ട്. ഇവിടൊക്കെ ആ മഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു സീസൺ ഇല്ല. അവര് പറഞ്ഞ ആ ഒരു ജനുവരി ഫെബ്രുവരി അല്ലെങ്കിൽ ആ ഡിസംബർ സമയത്തൊക്കെ വരികയാണെങ്കിൽ മൊത്തം മഞ്ഞിൽ കുളിച്ചിട്ടുണ്ടാവും കേട്ടാ ഈ ഭാഗമൊക്കെ. ഇങ്ങനെയാണ് ഇന്ന് നമ്മൾ ഏതായാലും എവിടെ പോകണമെന്നറിയില്ല. നമ്മൾ ഏതായാലും നടക്കുകയാണ് അല്ലേ. നമ്മളെല്ലാവരോടും ചോദിച്ചിട്ട് ഇങ്ങനെ പോവാം. ഡോർമെറ്ററി റൂമൊക്കെ ആദ്യം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ജമ്മുതാവിയിൽ നിന്ന പോലത്തെ ഒരു ഒരു ദിവസത്തേക്കൊക്കെ നിൽക്കാനുള്ള അല്ലെങ്കിൽ എൻട്രൻസ്. ആ എന്താ തണുപ്പ്, എന്താ രസം. ഓ അവിടൊക്കെ കണ്ട ആൾക്കാരെ കാണുന്ന ഭയങ്കര തണുപ്പാട്ടോ. ഇങ്ങനെ ഫ്രീസ് ആവുന്നുണ്ട്. നമുക്ക് എന്തേലും മാസ്ക് പോലെയുള്ള കാര്യം ഫേസിലേക്കും കൂടി ഇടേണ്ടി വരുന്നതാണ്. ഏതായാലും ഇതേ എന്താ രസം കാണാൻ. സ്വർഗം. പോയടുത്തുനിന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്. അത്രയും താഴെ പോയില്ല. കാരണം ഇങ്ങനെ പോയാൽ നടക്കൂല. കാരണം എന്താ അറിയാം, അതെ കൈയൊക്കെ അതെ കണ്ട ചേഞ്ചായി, കളറൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങി. നമ്മള് വേറെ ഷോപ്പുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ ഇറങ്ങിയാണ്. അപ്പോഴാണ് ഇവിടെ മല്ലൂസ് കഫേ എന്ന് കാണുന്നത്. അതെ ഇവിടെ മലയാളികളാണല്ലേ പറഞ്ഞേ. ഞാൻ നന്നായിട്ട് കാശ്മീരിയൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ എത്ര വർഷം ഇവിടെ? 15 വർഷം. നിങ്ങളൊക്കെ കണ്ടാ പെട്ടെന്ന് മലയാളികളെന്ന് പറയില്ല. നിങ്ങൾ 15 വർഷം ഇവിടെ ആയത്തേ ആ രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ആ ശരിക്കും അതേ ലുക്ക് വന്നിട്ടുണ്ട്. കാശ്മീരി ലുക്ക് അല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. 15 വർഷമായല്ലേ. ഇവിടെ തന്നെയാണോ ഡയറക്റ്റ് വന്നത്? അതോ ശ്രീനഗർ? നമ്മളിപ്പോ വന്നത് ശ്രീനഗറിൽ നിന്നാണ്. ഇപ്പൊ നേരം കൊണ്ട് ഇപ്പോ. അപ്പൊ റൂം ഏത് ഭാഗത്ത് കിട്ടും? ഏത് ഭാഗത്ത് കിട്ടും നമുക്കുള്ള റൂം? ഡോർമെട്രി വാങ്ങുന്ന ഭാഗം ലാസ്റ്റാ. എത്ര പേര് ഏകദേശം? രണ്ടുപേർക്ക് എത്ര പേര് ഏകദേശം? 2000 ഉണ്ടാവും. നല്ല റൂമാണ്. ഇവിടെ ഡോർമെട്രി അങ്ങനെ ഒന്നില്ല. ഒന്നില്ല. 2000. അപ്പോ എത്ര സമയം? അത് 24 hours ആണോ? നാളെ എത്ര വരെ? കുഴപ്പമില്ല, ഞാനുണ്ട് ഇവിടെ, കുഴപ്പമില്ല. ഞാൻ ഒരു റൂം എടുക്കാൻ ഒരു എത്ര മണിക്കൂർ വരെ ഉള്ളതാണ് ഈ 2000 എന്നാണ് കേൾക്കണത്. നാളെ 12 മണിവരെ. ഇപ്പൊ എടുത്താ നാളെ 12 മണിവരെ ഉണ്ടാവും. നല്ലല്ലേ 2000. പിന്നെ എന്തെങ്കിലും കുറച്ച് തരുവോ? അവര് സംസാരിക്കാൻ തരുവായിരിക്കും. എന്തെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഞാനൊന്ന് സംസാരിക്കാൻ അവിടെ പോയിട്ട് നോക്ക്. ഓക്കെ. ഭാഗത്ത് പോയാലാണ് നമുക്ക് റൂം കിട്ടുക. പക്ഷെ ഇവിടെ മറ്റേ ഞാൻ പറഞ്ഞ പോലെയുള്ള ഡോർമെട്രികളൊന്നും ഇല്ല. ആ ഒരു ദിവസത്തേക്ക് കിട്ടുന്ന നമ്മൾ അന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു റൂം ടൈപ്പ് ഇല്ല ഇവിടെ. എന്തായാലും റൂം തന്നെ എടുക്കണം. 2000 ആവും. പക്ഷെ ഞാൻ സംസാരിച്ചൊന്ന് കുറച്ച് തരാന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. പൂക്കോട്ടൂർ എവിടെയാണ്? മലപ്പുറമാണോ പറയണത് കേട്ടിട്ടുണ്ട്. മലപ്പുറം അല്ലേ. ആ ഓക്കെ. നിങ്ങൾ നാട്ടിലൊക്കെ പോകുന്ന എങ്ങനെയാ? കഴിഞ്ഞ മാസം പോയിട്ട് വന്നാ. ശരിയാണ്. ഫാമിലി ഒക്കെ? ഫാമിലി നാട്ടിലേക്ക്. എന്താ പേര് പറഞ്ഞു? തൻവീർ. കണ്ടതിന് സന്തോഷം കേട്ടാ. നമ്മള് വരാം. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. റൂമൊക്കെ സെറ്റ് ആയിട്ട് നമ്മള് വരാം.
അല്ല കാശ്മീരി ഇത്രയും ഇതില് സംസാരിക്കുന്ന മലയാളി ആദ്യം കണ്ടോ നമ്മള്. മല്ലൂസ് കഫേ ഇതിന്റെ പേര് ഇങ്ങനെയാണ്. ഇത്രയും സാധനങ്ങൾ ഇവിടെ കിട്ടും നമുക്ക്. കേരള പൊറോട്ട ഇവിടെ ഉണ്ട്, കടലക്കറി. ആ ഒരു 1500 ഒക്കെ ആക്കി തരുന്നെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. 1500 ചോദിച്ചിട്ടുണ്ട്. ഇവിടെ അത്രയും ഉണ്ട്. കാരണം എന്താ അറിയോ, ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് മാത്രമാണ്. ഇവിടുന്ന് നമുക്കൊന്ന് മാറി നോക്കാന്ന് പോലും പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല അത്രത്തോളം. പിന്നെ അവിടെ റൂമും കാര്യങ്ങളൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ ഇവിടെ ഇത്രയും ദൂരം വരണം. ഇവിടെ വന്നിട്ട് ഇവിടെ മാത്രമേ റൂമുള്ളൂ ഈ ഭാഗത്തായിട്ട്. അപ്പം ഇല്ലല്ലോ. ഷാക്കിർ എവിടെ നാട്ടിലെവിടെ? മലപ്പുറം. ആ ഞാൻ നാട്ടിൽ കാസർഗോഡാണ്, ഷൊർണൂരാണ്. അപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് എവിടെ? മലപ്പുറം. ജംസം ഹോട്ടൽ. ഹോട്ടൽ ജംസം. നിങ്ങൾ നേരെ നാട്ടിൽ നിന്ന് വന്നതാ? ആണോ? ഓക്കെ ഓക്കെ. എത്ര പേരുണ്ട് ടോട്ടൽ? ഇനി വന്ന ആൾക്കാരൊക്കെ പോയി തുടങ്ങി. ഇവിടെ റൂം എടുത്തവര് മാത്രമേ ഇവിടെ ബാക്കിയിട്ടുണ്ടാവുള്ളൂ. ഏ മലയാളിയാണോ? എന്താ പേര്? ചന്ദ്രു. ചന്ദ്രു. ഷാക്കിർ. ആണോ? അത് ശരി. നടന്ന് എവിടുന്ന് നടന്ന് വന്നതാ? കേരള ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്ത് നടന്ന. ഓക്കെ. ഇപ്പൊ എത്ര വർഷമായി നടന്നിട്ട്? 88 ഡേയ്സ്. ഇവിടുന്ന് നടന്നു വന്ന കേട്ടോ. നടന്നു വന്ന് ഇവിടെ എല്ലാ സ്ഥലത്തും. 12th സ്റ്റേറ്റ്. 12th. നിങ്ങള് മലയാളി അല്ല? ആണോ? ഇങ്ങനെ മറന്നു പോവോ? മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു? ഐ മീൻ എങ്ങനെയായിരുന്നു? മലയാളം ഭയങ്കര ഫ്ലുവന്റ് ആയിരുന്നോ? കുറച്ചറിയും. 28 ദിവസമായി നമ്മുടെ കേരളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് ഇറങ്ങിയതാണ് ഇവര്. ഇപ്പൊ ഇവിടെ എത്തിട്ട് 12th സ്റ്റേറ്റ് ആണല്ലേ. വിത്തൗട്ട് മണി ട്രാവൽ. അതായത് നടന്നും ഹിച്ച് ഹൈക്കിംഗ് ഒക്കെ ചെയ്തു വന്നാട്ടോ. നമ്മുടെ ഏറ്റവും വലിയ ഡ്രീം അല്ലേ, നമുക്ക് പറ്റുന്നില്ല എന്നുള്ളു. ആ മനസ്സിലായി. അത് നമ്മൾക്കൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഒരു ന്യൂസ് നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നു. അനാസ് അജാസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കേറ്റ് ബോർഡ് ചെയ്തിട്ട് കാശ്മീരിൽ വന്ന ഒരാള് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഒരു ആക്സിഡന്റ് ആയിട്ട്. അപ്പൊ പുള്ളിക്ക് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഈ ഒരു നടത്തും. നിങ്ങളുടെ സ്കേറ്റിംഗ് ബോർഡ് കാണാം അതൊക്കെ. പുള്ളിക്ക് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ട് വഴിയാണ്. ഇതാണ് അവരുടെ സ്കേറ്റിംഗ് ബോർഡ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, പുള്ളി കാണിക്കുന്നുണ്ട്. ആ ഓക്കെ, ഇതാണ് കേട്ടോ പുള്ളി. ഇങ്ങനെയാണ് നമ്മൾ അന്ന് സ്കേറ്റിംഗ് ബോർഡിന് വന്നിട്ട് മരിച്ചു പോയത്. അനാസ് അജാസ്. ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ട്രിബ്യൂട്ട് കർ രേ ഉധർ സേ ലിഫ്റ്റ് ഓർ വാക്ക് കർക്കേ കേരള സേ. So we are complete the task. And yes. Gives this skateboard his mom. Oh man. E-skateboard. Oh, hatti poli. Enda mon adu polichu. Idha ee parayumane goosebumps varada. Ayala ayalde ammayku kodukkunu idu poyittu. Nalla parayan maakkalle illa vachana. Hatti poli. Namukku arinnilla ammane. Adha adha manasilayi manasilayi. അമ്മക്കുണ്ടാവണേ. അതെ അതെ അതെ. ആ നിങ്ങളവിടെ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലേ അമ്മയോടെ പോയിട്ട്. റീച്ച് ചെയ്യുമ്പോ എനിക്ക് ഒരേ കരച്ചിൽ. ഓ അവിടെയാണ് റീച്ച് ചെയ്ത്. സ്നോളിൽ പോയിട്ട് ഓക്കെ പോയിട്ട് നിങ്ങൾക്ക് ഫുഡിനൊക്കെ ആൾക്കാർ ഇങ്ങനെ തരുന്നുണ്ടോ? എങ്ങനെ സംഭവം?
It's a beautiful state. So only I was walking all over India. People's very, very humble. Helpful, yeah, yeah. Kashmir people's also very humble, brother. Adi, adi. Because many states, they are not understand this type of... Correct. Yes. എന്തിനാണ് നിങ്ങൾ പോണെന്ന് പോലും മനസ്സിലാവാത്ത ആൾക്കാരാണ്. ഞങ്ങൾക്ക് വിത്തൗട്ട് മണി എന്തിനാണ് ചെയ്യുന്നത് ഒക്കെ പീപ്പിൾസ് എങ്ങനെ നിങ്ങളുടെ കൂടെ ഇന്ററാക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ചാനൽ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒന്നും ചെയ്യാൻ പറ്റില്ല? ഓ ശരിയാ. എങ്ങനെ സർവൈവ് ചെയ്ത് വരുന്നുള്ള ആൾക്കാർക്ക്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പൊ അവരോട് സംസാരിച്ചു, നമ്മൾക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു രൂപയുടെ പോലും ആവശ്യം നമുക്കില്ല. ആ മനസ്സ് അതിനുള്ള ഉദാഹരണമാണ് ഇവര് കേട്ടോ. ഇത് വരുമ്പോ പറഞ്ഞോളൂ, കൊറേ കാശും കൊറേ സമയം നടത്തി ഇത് ചെയ്യേണ്ട ആവശ്യം നമുക്ക് ആ മനസ്സിന് നമുക്ക് അതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക് വന്നോളൂ. ആണോ? അതായത് നിങ്ങൾ ഇങ്ങനെ കിട്ടി കിട്ടിയിട്ട് വന്നത് 30,000 മാത്രമേ നിങ്ങൾക്ക് ഇപ്പൊ ഈ 88 ദിവസത്തിൽ ഇവർക്ക് ചെലവായിട്ട്, അതായത് എല്ലാരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? നമ്മളിത് സാപ്പിടാൻ പോലെ ഇവര് ഓൾറെഡി ഇത് കഴിച്ചു, സെയിം സാധനമാണ്. അപ്പൊ നമ്മള് കുറച്ച് നമ്മൾ ആദ്യം ഇവര് രാവിലെ മുതലേ വിശന്നിട്ടുള്ളതുകൊണ്ടേ സംസാരിച്ച് കയ്യൊക്കെ ഇറങ്ങി എനിക്കൊക്കെ. ഇതിങ്ങനെ ഇത് ഇവിടുത്തെ കാട്ടി റോളാണ് കേട്ടോ, ചിക്കനാണ് സാധനം. ഫോണ് കയ്യിന്ന് പോകുന്നു, പേപ്പർ ഒട്ടി നിക്കുന്നതല്ലേ. ഇത് പുക വേണ കാണുന്നുണ്ടോ? ചെറുപ്പേ കാണുന്നുണ്ടോ? ഇതില് നമ്മളിത് ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ നേരെ ഓപ്പോസിറ്റ്, അതായത് ഇവിടുന്ന് തന്നെ ഇടയിലൊരു വഴിയുണ്ട്, വേറൊരു ഹോട്ടലേയും മലയാളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ദൂരാണ്. അതിന് മുമ്പ് ഇവിടുത്തെ റേറ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് വന്നു കേട്ടാ. നോർമൽ പോലെ റൂം മൂവായിരം ആവുന്ന പറയണ ഇവിടെ നല്ല വില ഉണ്ട്. ഇനി നമ്മൾ മറ്റേ മലയാളി പറഞ്ഞ ഒരു ഹോട്ടലും കൂടി പോകാനുണ്ട്. ഓരോ സ്ഥലങ്ങളുടെ ഇത് വെച്ചിട്ട് ഡാബ 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 എന്ന് വെച്ചിട്ടുണ്ട്. പല സൈസിലുള്ള പഞ്ചാബി ഡാബാസ് ആണ് ഇവിടെ കൂടുതൽ കിട്ടാ. മഞ്ഞ് കണ്ടിട്ടും മഞ്ഞുണ്ടോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ജി. ഓ കയ്യൊക്കെ സത്യം പറഞ്ഞ മരവിച്ചിട്ടോ. ഗ്ലൗസ് ഒക്കെ വാങ്ങിട്ടോ, ഗ്ലൗസ് തൊപ്പി എല്ലാം വാങ്ങി. എനിക്ക് അവിടെ ഒരു ഗ്ലൗസ് അത് ഇഷ്ടപ്പെട്ടു, അത് തന്നെ വാങ്ങാൻ വിചാരിച്ചു. ഞാൻ ഇവിടുന്ന് വാങ്ങിയില്ല, നല്ല രസമുണ്ടായിരുന്നു. അല്ല അത് കുറച്ച് ഉള്ളിലൊരു കമ്പിളി ടൈപ്പാണ്. വെതർ ഇപ്പോ ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ 2 ഡിഗ്രി ആട്ടാ കാണിക്കുന്നത്, ടാൻമാർക്ക് എന്ന് പറഞ്ഞിട്ട് ഫോണിൽ കാണിക്കുന്നത്. ആ മഞ്ഞോലൊക്കെ കാണുന്നുണ്ടാ, എന്താ ബ്യൂട്ടി അല്ലേ. ഹോട്ടൽ അവിടെ പോയിട്ടാണ് നമ്മൾക്ക് റൂമിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുക. നമ്മളുള്ള ഈ ബാഗ് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ, ബാക്കി എല്ലാ ബാഗ്സും അവിടെ വെച്ചിട്ടുണ്ട്. നമ്മള് ഹോട്ടല് തപ്പി പിടിച്ച് നിന്നിട്ട് ഇതാണ് കേട്ടോ നമ്മളെ സംസം ഹോട്ടൽ എന്ന് പറഞ്ഞ മറ്റേ മലയാളി ചേട്ടനുണ്ടായിരുന്നില്ലേ, സംസാരിച്ചാണ്. ഇത് കുറച്ച് നടക്കണം, നല്ല തണുപ്പ്, അതുപോലെ തന്നെ ശ്വാസം പോലും കിട്ടാത്തൊരു അവസ്ഥയാണ്. റൂം നോക്കാൻ വേണ്ടിയിട്ട് പോയി. ഇതാണ് സംഭവം നമുക്കുള്ള റൂം. റൂമൊക്കെ സെറ്റാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്കിത് മതി. ഓ സിംഗിൾ റൂം സൂപ്പർ ഉള്ളത് വെച്ചിട്ട് അല്ലേ, നല്ല റൂമോ ഉണ്ടോ? ബാത്റൂം ഗീസർ തന്നെ. ഓ എവിടെ ബാക്കിയുള്ള ഇത്? വാഷ്റൂം. ഓക്കെ 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 സെറ്റ്. ഇതൊക്കെ മലയാളിയാണ് ഷാക്കിർ. ഷാക്കിർ ട്ടോ, ഒരു രക്ഷയില്ല, നല്ല റൂമാ എടുക്കുന്നുണ്ട്. പക്ഷെ അവര് 2000 പറഞ്ഞിട്ട് മറ്റേ ആള് 1500 ആക്കി തരാന്ന് പറഞ്ഞിട്ടാണ് നമ്മള് വന്നത്.
പക്ഷെ ബാർഗെയിൻ ഒക്കെ ചെയ്യുന്നുണ്ട്. 1500 ആക്കാണെങ്കിൽ നിൽക്കാന്നുള്ള രീതിയിൽ. വ്യൂവും അടിപൊളിയാണ്. വ്യൂ ഇവിടുന്ന് ശരിക്കും കാണുന്നുണ്ട്. നല്ല ഹോട്ടലാ. അല്ല ഏടാ, ഒരു സെറ്റപ്പ് അടിപൊളിയാട്ടാ. ഇങ്ങനെ വരുമ്പോ ഇത്ര പ്രതീക്ഷിച്ചില്ല, എക്സ്പെക്ട് ചെയ്തില്ല. കുഴപ്പമില്ല, നല്ല വെട്ടാണ്. നമ്മള് 1700 ഇതിപ്പോ എടുത്തിട്ടുണ്ട്. നല്ല ഇന്റീരിയർ ആണ്, കുഴപ്പമില്ലാത്ത, നല്ല വൃത്തിയുണ്ട്. ഈ റൂം അവിടെ പോയി നോക്കിയപ്പോ അവര് 3000 ആണ്. അതുപോലെ രണ്ടു മൂന്ന് ഹോട്ടലിൽ നമ്മള് പോയി 3000 കുറവ് പറയുന്നില്ല. ഇതിന്റെ അടുത്തായതുകൊണ്ട് നല്ല സ്പോട്ടാണല്ലോ. ഇവിടെ നമ്മൾ ഇതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കയറിയതിന്റെ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, ഇത് ഓൺ ചെയ്താ എന്താ തോന്നുന്നത്, ഓൺ ചെയ്താൽ ഇത് ചൂടാവട്ടെ. ഈ ബെഡ് അടിയിൽ ബെഡ് ചൂടാകണ ഒരു സംവിധാനമുണ്ട്. അത് അവിടെ ഓൺ ചെയ്തിട്ട് അതെ ഇവിടെ ഓഫ് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ഇത്. പക്ഷെ നമ്മൾ അത്രയും തണുപ്പ്, ഒന്നാമത് റൂം ഇതിൽ ചൂടാവും, നല്ല ടെമ്പറേച്ചർ നിൽക്കും, പിന്നെ ഈ ബെഡിന്റെ അടിയിലും ചൂടാവണ സംവിധാനമുണ്ട്. അത് കാണിക്കുന്നുണ്ട് എവിടെയാണ് ആ ചൂടാണ്. ഇതാണ് സാധനം അല്ലേ, ഇതാണ് സാധനം. ഇതേ ഈ സാധനം നമ്മൾ ആ ഇതിടുന്നതോടുകൂടി ഇതേ ഇത് കൂടെ ഇതേ വയറ് പോകുന്നുണ്ട്. ഇത് ചൂടായി കിട്ടും. ഓക്കെ, അപ്പം അത്ര തണുപ്പുണ്ടാവില്ല ബാക്കിലോട്ട്. ഓക്കെ, ഞാൻ ഈ ഇതിൻ്റെ ഇത് പ്രോസസ്സൊക്കെ തീർക്കട്ടെ. ചടാ, ഞാൻ ചൂടാവട്ടോ, ലിറ്ററലി ചൂടാവാണ്. എന്താ സാറേ, അതായത് നമ്മൾ എന്തോ ഒരു ചൂട് കല്ലിൻ്റെ മുകളിൽ വന്നിട്ട് കിടന്ന പോലെയുണ്ട്. അതന്നെ നല്ല കുഷ്യനുമാണ്. ഇതേ ഇതും കൂടി ഇങ്ങനെ പൊഴിച്ച് ഇങ്ങനെ ഇടുന്നാ നമ്മുടെ ഇവിടുന്ന് ഇവിടെ മുതൽ ഫുള്ള് ഇപ്പം ചൂടാണ് ഉള്ളിൽ. ആ ഹീറ്റ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഈ കൈയും കൂടി ഒന്ന് ഉള്ളിലിട്ട നമ്മുടെ ഏകദേശം എല്ലാം നമുക്ക് ചൂടായി കിട്ടും. പിന്നെ ഇപ്പം ഇതിനകത്ത് ഇതും കൂടി വെച്ചത് കൊണ്ട് ടെമ്പറേച്ചർ ഒന്ന് നമുക്ക് പിന്നെ നമ്മൾ ഈ കിടന്നിട്ട് ഇങ്ങനെ ഈ ചൂടാണ് കാരണം പോച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. ലിറ്ററലി മറ്റേ എന്താ പറയാ, വിറകു കൊള്ളി കുത്തി വരുന്ന പോലെയാണ് കാലൊക്കെ കുത്തി വന്നത്. ഇപ്പൊ ആ കോച്ചു പിടുത്തൊക്കെ ഒന്ന് മാറിക്കൊണ്ട് വന്നു.